പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി, എന്നാൽ ഭൂമിയിലുള്ള സകലത്തിൻ്റെ മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തൻ്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും തൻ്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. ഭൂരിപക്ഷം പേരും കരുതുന്നത് മനുഷ്യർ ബലഹീനരാണ് എന്നാണ്. തന്നെ തന്നെയോ തൻ്റെ സാഹചര്യങ്ങളോ നിയന്ത്രിക്കാൻ സാധിക്കാത്തതിനെ ഓർത്ത് അവർ എപ്പോഴും വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ എല്ലാറ്റിൻ്റെയും അധികാരം ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുണ്ടോ എന്ന് അവർ മറന്നു പോവുകയാണ്. പക്ഷേ അവ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ചുറ്റുമുള്ള രാജ്യങ്ങളുടെ അധിനിവേശത്തിൻ്റെയും അക്രമത്തിൻ്റെയും തിക്തഫലങ്ങൾ ധാരാളമായി അനുഭവിച്ച എസ്റ്റോണിയയിൽ അതിൻ്റെ ഫലമായി തന്നെ നിരീശ്വരവാദം ശക്തിപ്പെട്ടു. പലരും പുറജാതീയ മതങ്ങളിലേക്കും മറ്റ് ക്രിസ്ത്യൻ കൾട്ട് വിഭാഗങ്ങളിലേക്കും ആകർഷിക്കപ്പെടുന്നു. സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങൾ അത്യന്താപേക്ഷിതമായ എസ്റ്റോണിയയിൽ ആവശ്യത്തിന് ശുശ്രൂഷകർ ഇല്ലാത്തത് വേദനാജനകമാണ്. എസ്റ്റോണിയയിൽ 57% ക്രിസ്ത്യാനികളാണുള്ളത്. ഫിൻലൻഡിൽ 98% ജനങ്ങളും ക്രിസ്ത്യാനികളാണ്. മിഷൻ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമുള്ളവർ ഇവിടെയുണ്ട്. സമീപകാലങ്ങളിൽ കുടിയേറ്റം വഴിയായി ധാരാളം മുസ്ലിങ്ങൾ ഫിൻലൻഡിൽ എത്തിപ്പെടുന്നുണ്ട്. ഇത് ചില സാമൂഹ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മതേതര കാഴ്ചപ്പാടുകൾ ക്രൈസ്തവ സമൂഹങ്ങളിൽ പടരുന്നത് അപകടകരമാണ്. കുടിയേറ്റത്തിലൂടെ കടന്നു വരുന്നവർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കട്ടെ. ദൈവിക അധികാരം വിനിയോഗിക്കുന്ന ദൈവമക്കളാകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.